ഹമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള പേരുകൾ ഉടൻ പുറത്തുവിടണമെന്ന് സിപിഐ നേതാവ് ആനിരാജ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമുണ്ടായിട്ടുണ്ട് പരാതി ലഭിക്കാതെ തന്നെ ഗവൺമെന്റ് കേസെടുക്കണം സമയബന്ധിതമായി തന്നെ സർക്കാർ അത് കൈക്കൊള്ളണമെന്നും ആനിരാജ മീഡിയ പണിനോട് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുകയാണ് എന്തായാലും സർക്കാരിനെതിരെ പോലും വലിയ ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുകയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സി പി ഐ നേതാവ് ആനി രാജയാണ് നമ്മുടെ ചേരുന്നത് ആൻ ചസി വലിയ രീതിയിൽ സർക്കാരിനെതിരെ പോലും വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സ്ത്രീകൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതെ ഈ സർക്കാർ ആണ് ആ കമ്മിറ്റിയെ നിയോഗിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഈ മേഖലയിലുള്ള ചില വിഷയങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത് ഇപ്പോൾ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പൊതുജനത്തിൻ്റെ മുമ്പിലുണ്ട് സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാർ അതിന് ഇതിലെ കണ്ടെത്തലുകൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം അതെല്ലാം മനുഷ്യാവകാശ ലംഘനമുണ്ട് നമ്മുടെ ഭരണഘടനാവകാശ ലംഘനമുണ്ട് അതുപോലെ ഈ രാജ്യത്തെ പല നിയമം യും വെല്ലുവിളിക്കുന്ന സംഭവങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകളും തന്നെ മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊക്കെ നടപടികൾ എടുക്കുന്നതിലും ഉള്ള ആർജവം ഈ സംസ്ഥാന സർക്കാർ കാണിക്കും പക്ഷേ പരാതി വന്നെങ്കിൽ മാത്രമേ ഇതുമായിട്ട് നിയമ നടപടികളുമായിട്ട് മുൻപോട്ട് പോകത്തുള്ളൂ എന്നുള്ളൊരു നിലപാടിലേക്ക് പോയിരിക്കുകയാണ് അത് ഈ സ്ത്രീ സുരക്ഷയുമായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു സർക്കാരിന് യോജിച്ച ഒരു തീരുമാനമാണോ അല്ല അങ്ങനെ ഒന്ന് പരാതി ലഭിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ സ്വമേധയാ ഈവൻ പോലീസിന് പോലും കേസെടുക്കാവുന്നതാണ് ഗവൺമെൻറ് അക്കാര്യത്തിൽ ആ രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കാരണം അത്തരത്തിലുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം എന്നുകൂടിയാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം ഇതിൽ ഒരുപാട് വളരെ കേരളത്തിൻ്റെ കേരള സമൂഹത്തെ ആകെ കേരളത്തിലെ സിനിമാ മേഖലയെ ആകെ തന്നെ ഒരു ഒരു മാഫിയ മേഖലയാണ് എന്ന് な ഉള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് അതിന് വലിയ ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട് അങ്ങനെ ശുദ്ധീകരണം ആവശ്യമാണ് ആയി വരും വരും ആവശ്യം അത് സാധ്യമാകണമെങ്കിൽ അതിൽ ശക്തമായ നടപടി ഉണ്ടാവണം അങ്ങനെ പറയുമ്പോൾ പോലും ഇന്നലെ സാംസ്കാരിക മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നൊരു പ്രതികരണം അതായത് ഈ അധികാരവും പണവും ഉള്ളവർ എല്ലാ കാലത്തും സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള നിലപാട് അല്ലെങ്കിൽ ഒരു ഒരു ഭാഷ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ഇടതുപക്ഷ സർക്കാരിൽ ഒരു മന്ത്രിയായിരിക്കന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകേണ്ട ഒരു ആ ഒരു പ്രതികരണമാണോ ഇന്നലെ െന്ന് ഞാൻ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഞാൻ കണ്ടില്ല അദ്ദേഹം അങ്ങനെ കരുതുന്നില്ല കാരണം അധികാരവും പണവും ഉള്ളവരെ അഥവാ അങ്ങനെ സംരക്ഷിക്കപ്പെടുമെങ്കിൽ ആര് സംരക്ഷിക്കുന്നു എന്നുള്ള ചോദ്യം ഉയർന്നില്ല നടിമാർ ഉയർത്തിയത് ഈ ഒരു അധികാരവർഗം പതിനഞ്ചംഗ ഒരു പവർ ഗ്രൂപ്പ് ഈ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് അവരാണ് എല്ലാം തീരുമാനിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങളൊക്കെയും ഹനിക്കുന്ന രീതിയിലേക്ക് പോലും പല സ്ത്രീകളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പോലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതെ അത് ഈ റിപ്പോർട്ടിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് ആ പവർ ഗ്രൂപ്പിന്റെ പേര് വെളിപ്പെടുത്തണമെന്ന ആദ്യ ദിവസം മുതലേ ദേശീയ മഹിളാ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി എന്ന ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ആ പവർ ഗ്രൂപ്പ് അവരുടെ അവരുടെ ഈ മേഖലയിൽ നിന്നുകൊണ്ട് അവർ നട അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഈ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഏത് സ്ത്രീക്കും കേരളത്തിലുള്ള ഏത് സ്ത്രീക്കും ഒരു ഒരു വലിയ ഒരു ത്രട്ടാണ് ഇവരെന്നുള്ളത് കൊണ്ട് തന്നെ കരുതിയിരിക്കുന്നതിന് വേണ്ടി ഇവരുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ഇവർക്കെതിരായ അങ്ങനെ സ്ത്രീകളുടെ എല്ലാവിധത്തിലുള്ള റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന അതിനെ ആ ആളുകൾക്കെതിരെ തന്നെ റിപ്പോർട്ടിൽ പറയുന്നെതിരെ നിയമനം